കോഴിക്കോട് ഫറോക്കിൽ തെരുവ് നായയുടെ കടിയേറ്റ് 12 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയി തീ പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇപ്പുറത്ത് കൂടെ വന്നിട്ട് നായിൻ്റെ കാലിന് കടിക്കുകയായിരുന്നു. പോവാഞ്ഞപ്പം പിന്നെ അപ്പുറത്തേക്ക് വന്ന് ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോൾ പിന്നെയും പിന്നെയും വന്നിട്ട് കൈമല് തൂങ്ങിയിട്ട് കടിച്ചിട്ട് വിടുന്നേയില്ല. ഞാൻ ചൂലയായിട്ട് മുട്ടടിച്ചിടാൻ വന്നതിനെ, അപ്പോൾ മുട്ടടിച്ചിടാൻ വന്ന് മുട്ടടിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നായ എവിടുന്നേ ഓടി വന്നെന്ന് എനിക്കറിയില്ല. നായ വന്നിട്ട് ആദ്യം എൻ്റെ കാല് രണ്ടും ഇങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് വായന കൊണ്ട് മൂക്ക് കടിച്ച് പൊളിച്ച്, പിന്നെ ഞാൻ തട്ടി മാറ്റിയപ്പോൾ നായ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ രണ്ടാമത് കൈ കടി. കൂടുതൽ വിവരങ്ങൾ നൽകാനായി സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, എപ്പോഴാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ നില എന്താണ്? ഇന്നലെ രാത്രിയോട് കൂടിയാണ് കോഴിക്കോട് ഫറോക്ക് പുറ്റേക്കടവ് എന്ന സ്ഥലത്ത് രണ്ടു പേർക്ക് നായയുടെ കടിയേറ്റത്. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും 10 പേർക്ക്, അതായത് നെല്ലായ എന്ന സ്ഥലത്ത് 10 പേർ കൂടി നായയുടെ കടിയേൽക്കുകയായിരുന്നു. ഇതിൽ ഈ നായയുടെ കടിയേറ്റ 12 പേരെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ഒരാളുടെ മൂക്ക് കടിച്ചു പറിച്ചിട്ടുണ്ട് നായ. കൂടാതെ മറ്റൊരാൾക്ക് അയാളുടെ കൈക്കും ഗുരുതരമായി പരിക്കേറ്റുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ബാക്കി 8 പേർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഏതായാലും ഈ ഇന്നലെ രാത്രി മുതൽ നടന്ന നായയോട് ഈ പരാക്രമം കാണിക്കുന്ന നായ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ 12 പേരെയാണ് കടിച്ചത്. ഏതായാലും ഈ നായ പിന്നീട് ഒരു ടിപ്പർ ലോറിക്കടിയിൽപ്പെടുകയും നായ ചത്തുപോകുകയായിരുന്നു. നായ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിട്ടുണ്ട്.